റെഫറൻസ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലുള്ള ഒരു അനന്തശയനത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ വളരെ ചെറിയൊരു പ്ലാന്റ് തന്നെയാണിത്. ഏകദേശം ഒരു 2 ഇയേഴ്സ് ആയിട്ടുണ്ടാവും ഞാൻ ഈ പ്ലാന്റ് നട്ടുപിടിപ്പിച്ചിട്ട്. അപ്പോൾ ഇതാ ഒരു ഫസ്റ്റ് ഫ്ലവറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നൈറ്റിൽ എന്തായാലും ഈ ഫ്ലവർ വിരിയുണ്ടാവും. അപ്പോൾ അനന്തശയനം കാണാത്തവരുണ്ടെങ്കിൽ ഇതതുപോലെയാണ്, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു ഫ്ലവർ പോലെ തന്നെയാണ് അനന്തശയനത്തിൻ്റെ ഫ്ലവർ ഉള്ളത്. കംപ്ലീറ്റ് ലീഫ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഇത്. ഒരു ഇലമുളച്ചി വർഗത്തിലൊക്കെ പെട്ട അതുപോലെയൊക്കെ ലീഫ് വെച്ച് പ്രൊപ്പഗേഷൻ ചെയ്യുന്നൊരു പ്ലാന്റാണ് നമ്മുടെ അനന്തശയനം. കണ്ടില്ലേ, എത്രയും 4 ലീഫുകൾ മാത്രമാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ലീഫിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഫ്ലവറും വന്നിട്ടുള്ളത്. ഒരു 5 ദിവസത്തോളമായി ഈ ഫ്ലവർ മൊട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിൻ്റെ ബ്ലൂമിങ് ചെയ്യാൻ പോകുന്നത്. ബ്ലൂമിങ്ങിൻ്റെ ഒരു ടൈമൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ഫ്ലവർ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഈ ഫ്ലവർ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇത് വിരിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് നമ്മൾ കേട്ടത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്നു എന്നതാണ് നിശാഗന്ധിയുടെ മറ്റൊരു പ്രത്യേകത. നിശാഗന്ധി, അതുപോലെ തന്നെ ബ്രഹ്മകമലം, പിന്നെ അനന്തശയനം, അതുപോലെ ഒത്തിരി പേരുകളിൽ ഈ ഫ്ലവർ അറിയപ്പെടുന്നുണ്ട്. നല്ലൊരു സുഗന്ധം കൂടി ഇത് വിരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കിട്ടും. ഇവിടെ ആകെ നല്ലൊരു സുഗന്ധം പരക്കുന്നതാണ്. ഇപ്പോൾ ഇതാ ഫ്ലവർ കുറച്ചുകൂടെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. മുഴുവനായിട്ടും വിരിഞ്ഞ് എത്തുമ്പോഴത്തേക്കും ഏകദേശം നമുക്കൊരു 10 മണിയൊക്കെ ആവുണ്ടാവും. 3 തട്ടുകളായിട്ടാണ് ഇതിൻ്റെ ഇതളകളുള്ളത്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ 3 തട്ടുകളായിട്ടാണുള്ളത്. ചെറിയൊരു സ്മെല്ലൊക്കെ ഈ ഫ്ലവറിനുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ഇന്ന് സ്മെല്ലൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫ്ലവർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ കണ്ടില്ല, ഇതൊക്കെ നന്നായിട്ട് വിടർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ നല്ലപോലെ ബ്ലൂം ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട് ടൈം. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള എല്ലാ പോർഷൻസും തന്നെ നല്ല രീതിയിൽ വിടർന്ന് വന്നിട്ടുണ്ട്.
വർഷത്തിലൊരിക്കൽ മാത്രം വിരിയുകയും അതുപോലെ തന്നെ ഒറ്റ രാത്രിയിൽ മാത്രം വിടർന്ന് സുഗന്ധം പരത്തി ആ രാത്രിയോടുകൂടി പൊലിഞ്ഞു പോവുകയും ചെയ്യുന്നത് കൊണ്ടാവാം ഈ ഫ്ലവറിന് നിശാഗന്ധി എന്നും അതുപോലെ ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്നും അറിയപ്പെടുന്നത്. ഈ ഒരൊറ്റ ദിവസം മാത്രമാണ് ഈ ഫ്ലവർ ഇതുപോലെ ഭംഗിയായി വിടർന്ന് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ഫ്ലവർ ഇന്ന് നേരം വെളുത്തപ്പോഴത്തേക്കും ഈ ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പൂവിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെ കൂടി. ഇനി നമുക്ക് ഈ ഫ്ലവർ വിരിയില്ല. ഇത് ഇതിൻ്റെ ഒറ്റ ദിവസം മാത്രമാണ് ഈ ഫ്ലവർ ബ്ലൂമിംഗ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെടിയിൽ ആകെ ഒരു ഫ്ലവർ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു നിശാഗന്ധിയുടെ ഫ്ലവറിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ആയുസ് എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.